ഈ ആധുനിക സമൂഹത്തിലേക്ക് ഒരുപക്ഷെ ആശ്രമങ്ങളും സന്യാസ സങ്കല്പങ്ങളും ഒക്കെ തന്നെ ഒരു തിരുത്തിക്കുറിച്ച ഒരു ഒരു വ്യതിരിക്തമായ വ്യത്യസ്തമായ ഒരു വഴി തുറന്നൊരു വ്യക്തിത്വമായിരുന്നു എന്ന് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗുരു കടന്നുകൊള്ളാത്ത മേഖലകളില്ല. ഗുരുവിൻ്റെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ബ്രഹ്മവിദ്യാ പഠനത്തിൻ്റെ ആരംഭകാലത്തിൽ ഏതാനും മാസങ്ങൾ ഗുരുവോടൊപ്പം ഗുരുവിനൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ അത്ഭുത പുരുഷൻ്റെ അഭൗമമായ വ്യക്തിത്വത്തെ സ്വീകരിക്കാനുള്ള ബുദ്ധിക്ഷമതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്, ഗുരുകുലത്തിൽ ആദ്യമായി ചെല്ലുമ്പോൾ. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രചനകൾ അത്ഭുതത്തോടെ ആർത്തിയോടെ ഞാൻ മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ കേരള സമൂഹവും ലോകവുമൊക്കെ ഏതാണ്ട് ഓഷോയുടെ പുസ്തകങ്ങൾ വായിക്കുന്ന പോലെ ആർത്തിയോടെ വായിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ നിരീക്ഷണങ്ങൾ, ഗുരുവിൻ്റെ രീതികൾ, ഗുരുവിൻ്റെ ചിന്തകൾ, അത് എന്നും ഒരു നിത്യനൂതനമായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഭാരതീയ മനഃശാസ്ത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകം വായിക്കുമ്പോഴും ആധ്യാത്മികതയുടെ ആഴങ്ങളെ സ്പർശിക്കുന്ന ഭഗവത്ഗീതാ സ്വാധ്യായം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം, ദർശനമാല ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കൃതികളെക്കുറിച്ചുള്ള രചനകളിലെല്ലാം തന്നെ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്കൃതത്തെ കൂടുതൽ ആഴത്തിൽ, സംസ്കൃത സാഹിത്യത്തെ അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചുള്ള പാണിനീയ സൂത്രങ്ങളെയൊക്കെ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഉപനിഷത്തുകളുടെ സാരാംശത്തെ ഒരു ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത്തരത്തിൽ പാണിനീയ വ്യാകരണ സൂത്രങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങാതെ തന്നെ അത്രയധികം ആഴത്തിൽ ഗുരു നിത്യഗുരു അതിനെ സ്വീകരിക്കാതെ തന്നെ ഉപനിഷത്തുകളിലെ മഹത്തായ ആശയങ്ങളെ വളരെ ലളിതമായി മധുരമായി ഏതൊരു സാധാരണക്കാരനും ഗ്രഹിക്കാൻ പറ്റുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഗുരു ദൂരദർശൻ കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ ഗുരു തുറന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എഴുതുന്ന സമയത്ത് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ഭാഷകളിലെയും ഉള്ള സാഹിത്യങ്ങളെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം പ്രതിഭാവനരായിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളെ അടുത്ത് പരിചയിക്കുകയും ഏതാണ്ട് ഒരു വിശ്വവിജ്ഞാന കോശം പോലെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുമൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു എഴുത്ത് എന്നുള്ളത് ഒരുപക്ഷെ നളിനി, ചിന്താവിഷ്ടയായ സീത, ബൃഹദാരണ്യ ഉപനിഷത്ത് മുതലായ ആ കാവ്യങ്ങളിലേക്ക് ഉപനിഷത്തുകളിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഭാഷയെ ഉപയോഗിച്ചിരുന്നത് വ്യക്തി ഞാനും ആശയവും ഭാഷയും തമ്മിലുള്ളൊരു താതാത്മ്യത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭാഷ ഇത്ര മധുരമായി വേലികളില്ലാതെ അതിരുകളില്ലാതെ മതിലുകളില്ലാതെ ഭാഷയെ ഉപയോഗിക്കുകയും മതങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ മാനവികതയെ, സ്നേഹത്തെ, പ്രത്യേകിച്ച് ആ മഹാപുരുഷന്റെ സൗരഭ്യം നുകർന്ന് കൂടെ നടന്ന ഈ ശൗക്കത്തിനെ പോലുള്ളവരെ അനുഭവിച്ചറിഞ്ഞ പ്രണയം എന്ന് പറയുന്ന നമ്മൾ വിസ്മരിച്ചു കളയുന്ന വിട്ടുകളയുന്ന ഒന്നിനെ നമ്മുടെ ഉള്ളിൽ കൊളുത്തി വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് നിത്യ ചൈതന്യ യതി എന്ന ഗുരുവിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. സന്യാസിമാർക്ക് അപ്രാപ്യമെന്നും സന്യാസിമാരെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നൊക്കെ പറയുന്ന പ്രണയം, ഈ പ്രണയത്തിന് പല ഭാവങ്ങളുണ്ട്. പക്ഷേ ബൃഹദാരണ്യ ഉപനിഷത്തിലെ യാജ്ഞവൽക്കരെയും ഗാർഗിയെയും അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് അതിലെ മന്ത്രങ്ങളുമായിട്ട്
സ്വര ഐക്യത്തിലെത്തുന്നതായിട്ട് ഗുരു തന്നെ പറയുന്നു. ഞാൻ അവരുമായിട്ട് മാറുകയാണ്. അതിനെ തന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ബൃഹദാരണ്യോപനിഷത്തിന്റെ വ്യാഖ്യാനം ചമയ്ക്കുന്ന സമയത്ത് ബൃഹദാരണ്യ ഉപനിഷത്ത് വലിയ ഉപനിഷത്തിന്റെ അനേകം അനേകം തത്വങ്ങളെ പ്രതിപാദിക്കുന്ന വേദാന്ത ഗ്രന്ഥം, വേദാന്ത തത്വങ്ങളെ പ്രതിപാദിക്കുന്ന ആ ഒരു ഉപനിഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരു മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, ഗുരു അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പകർന്നു തരുന്നത് നമ്മൾ ആ അതുമായിട്ട് താപാത്മ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ അതിന് ആ കഥാപാത്രങ്ങളായിട്ട് മാറുക. ഒരുപക്ഷെ ആത്മവൽക്കനും ഗാർഗിയൊക്കെ ആയിട്ട് ഞാൻ മാറുകയുണ്ടായി, ഞാൻ ആ മന്ദിരവുമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ അതിലൂടെയാണ് പലപ്പോഴും എനിക്ക് എൻ്റെ തന്നെ ഉള്ളിലുള്ള ഞാൻ സ്വീകരിക്കുന്ന, ഒരുപക്ഷെ ഗുരു പറയാതെ പറയുകയും പല ഗ്രന്ഥങ്ങളിലെയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുവിൻ്റെ ഒരു അന്വേഷണ രീതിയിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാതെ തന്നെ സഹയാത്രികനെ അന്ന് കൂടെ ഈ കേരളത്തിലെയും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെയുള്ള അനവധി നിരവധി സാധാരണക്കാരും ബുദ്ധിജീവികളും ഉൾപ്പെടെയുള്ളവർ ഗുരുവിൻ്റെ ചാരത്ത് വന്നണയുകയും ആ സവിധത്തിൽ വെറുതെ നോക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗുരു പറയുന്നത് ഭാഷ ശരിക്കും മൗനമാകാറുണ്ട്. ആ മൗനത്തിലൂടെയാണ് ആ സമയത്ത് എല്ലാം സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക എന്നത് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സ്ഥലത്ത് ഗുരു തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതനുഭവിച്ചറിഞ്ഞ അതുകൊണ്ടായിരിക്കാം പിന്നീട് അനുഭവിച്ചറിഞ്ഞതിന് മുന്നേ നടരാജഗുരുവിന്റെ, ശ്രീനാരായണഗുരുവിന്റെ ശിഷ്യനായ നടരാജഗുരുവിന്റെ ആശയങ്ങളെ സ്വീകരിക്കാൻ പല സ്ഥലത്തും സഞ്ചരിച്ച് ഊട്ടിയിൽ കണ്ട് ഗുരുവിന്റെ ശിഷ്യ ആയതിനു ശേഷം ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന രമണ മഹർഷിയിൽ നിന്ന് സന്യാസം സ്വീകരിക്കുകയും അവിടെ കൊണ്ടുവച്ച് മിണ്ടുന്നില്ല, പക്ഷെ സ്വയം ആ സന്യാസം കാവ്യവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപക്ഷെ ഇപ്പൊ ഇന്നിവിടെ ഈ നിത്യഗുരുവിനെ സ്മരിക്കുമ്പോൾ നമുക്ക് ഒരു ആ ഒരു വിശ്വവിജ്ഞാന വശത്തെ ഒരു 10 മിനിറ്റിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുകയില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നമ്മൾ വിട്ടുകളയുന്ന, നമ്മൾ സ്വീകരിക്കാതിരിക്കുന്ന, നമ്മൾ സമീപിക്കേണ്ട, ഏതിനെയും സമീപിക്കേണ്ട, എത്രയോ സിനിമയും ശാസ്ത്രവും കലയും സംഗീതവും അതുപോലെ നൃത്തവും എല്ലാ മേഖലകളിലൂടെയും ഗുരു സമീപിക്കുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുവിന്റെ സമീപനം സൗന്ദര്യാത്മകമായ ഒരു ദർശനമാണ്. ഗുരു സൗന്ദര്യത്തിലൂടെ കാണാൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും ചാരുതയോടെ, ഏറ്റവും മനോഹാരിതയോടെ, പ്രണയത്തോടെ ദൈവത്തെ പോലും സമീപിക്കുകയാണ്. അതുകൊണ്ടാണ് മിസ്റ്റിക് കവിതകളെയൊക്കെ ഒരുപക്ഷെ സന്യാസത്തിന് പോലും ഒരു കാൽപ്പനികതയിലെ രൂപവും ഭാവവും സൗന്ദര്യവും പകർന്നു നൽകിയത് ഈ ഇന്ത്യയിൽ നിത്യചൈതന്യ തന്നെയാണ്. ഏതാശ്രമങ്ങളിൽ ചെന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയുന്ന ഈ പ്രൗഢമായ വേദാന്ത സത്യത്തിന്റെ സങ്കീർണതയെ ഗ്രഹിച്ച് മസില് പിടിച്ച് ചിരിക്കാൻ പറ്റാത്ത ഒരുതരം ഡെമ്പിന്റെ പുറത്ത് ജീവിക്കുന്ന സന്യാസ മഠങ്ങളും മഠാധിപാധിപാരുടെയൊക്കെ ഇടയിൽ ഇത്ര മധുരമായ ഒരു ലോലമായ ഒരു സംഗീതത്തിന്റെ ഒരു ശ്രുതി പോലെ, അല്ലെങ്കിൽ ഓടക്കുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു സംഗീതത്തിന്റെ മധുരമായ നാദം നമ്മെ അങ്ങ് ലയിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഇടയിലൂടെ ജീവിച്ചു പോയ ഒരു പുണ്യാത്മാവാണ് നിത്യചൈതന്യം. അതിന് ഞാൻ ശൗക്കത്തിനെ പോലുള്ളവരെ കുറച്ചുകൂടെ ഒരു മേധ കടന്നതിന് ശേഷമായിരിക്കാം അത് മുഖരാൻ കഴിയുന്നത്. പക്ഷെ ഒരിക്കലും അതിന്റെ ഗന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന സമയത്ത് പുണ്യ സുഹൃതം കൊണ്ട് കുറച്ചു നാളെങ്കിലും ഗുരുവിനോടൊപ്പം എനിക്ക് വസിക്കാൻ കഴിയും. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അല്പമായെങ്കിലും നമുക്ക് ആ മഹാഗുരുവിന്റെ ചിന്തയെയും പ്രവർത്തനത്തെയും സമീപനത്തെയും ലോകത്തെ മനുഷ്യരെ വാർത്തെടുക്കുന്നതിൽ ദൈവങ്ങൾക്കപ്പുറം സ്നേഹത്തിനും പ്രണയത്തിനും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ടെന്ന് ജീവിച്ചു കാണിച്ച പുണ്യാത്മാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.